കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ, അതായത് ഒരു 60 വയസ്സിന് മേലെ 80 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിയുടെ ആയുസ്സിന് എത്ര പ്രാവശ്യം ജീവിതത്തിൽ ശനി ഏൽക്കേണ്ടി വരും, ഏഴര ശനി അനുഭവിക്കേണ്ടി വരും? പലരും പറയാറുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്നും ശനിയാണ്, എനിക്കെന്നും ഒരിക്കലും ശനി മാറില്ലേ, എന്തുകൊണ്ടാണ് എൻ്റെ ശനി മാത്രം മാറാത്തത്? ശനി വരുന്നതും പോകുന്നതും ബുധൻ വരുന്നതും പോകുന്നതും വ്യാഴം വരുന്നതും പോകുന്നതും നമ്മൾ അറിയാറില്ല, അതായിരിക്കാം. 60 വയസ്സിന് മേൽ ജീവിക്കുന്ന ഒരാൾ മിക്കവാറും, അതായത് 60 വയസ്സിന് മേലെ 70-80 വയസ്സ് വരെ ആയുസ് കൂട്ടുക, അതുവരെ ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ 3 പ്രാവശ്യമാണ് ഏഴര ശനി വന്നു പോകുന്നത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏഴര ശനി ആദ്യം വരുന്നത് കുട്ടിക്കാലത്തെ നമ്മുടെ ബാലാരിഷ്ടതയൊക്കെ കണക്കാക്കും. ഇപ്പം ഈ ഏഴര ശനി നടക്കുന്ന നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ, അപ്പം അങ്ങനെ ഏഴര ശനി കാലത്ത് ജനിക്കുന്ന കുട്ടികൾക്ക്, കുട്ടികളുടെ ആണെങ്കിൽ അത് ബാലാരിഷ്ടതയായിട്ട് കണക്കാക്കും. അതിനെ അത്ര വലിയ ചിലപ്പോൾ നിരന്തരമായിട്ടുള്ള അസുഖങ്ങളോ മറ്റേതെങ്കിലും മാതാപിതാക്കൾക്ക് അരിഷ്ടതകളോ ഒക്കെ ആയിട്ട് അതങ്ങനെ ബാലാരിഷ്ടതകളായിട്ട് കണക്കാക്കും. അതാണ് ബാലദശാകാലത്ത്, ബാല്യദശയിൽ വരുന്ന ഏഴര ശനിയുടെ കുഴപ്പം. രണ്ടാമതായിട്ട് ഏഴര ശനി വന്ന് പെടുന്നു എന്ന് പറഞ്ഞാൽ, രണ്ടാമതായിട്ട് ഏഴര ശനി വരുന്നത് നല്ല ഒരു പ്രായത്തിലായിരിക്കും. അതായത് പഠനമൊക്കെ കഴിഞ്ഞ് കൗമാരവും ബാല്യവും കൗമാരവും യൗവനമൊക്കെ കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട് ഏതാണ്ട് കുടുംബ ജീവിതമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു 20, 25, 26, 28, 30, 35, 40 ആ ഒരു പ്രായത്തിനിടയിൽ, 40 വയസ്സിന് 35 വയസ്സിന്, അതാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ആ ഒരു കാലഘട്ടമാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഏഴര ശനി എന്ന് പറയുന്നത് നല്ല പ്രായത്തിലായിരിക്കും. ഈ സമയത്ത് തന്നെയാണ് ശനിയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാടായിട്ട് അനുഭവിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ടാവുക, എന്തിനും തടസ്സങ്ങളുണ്ടാവുക, ഏതെങ്കിലും തരത്തിലുള്ള ജീവിത പുരോഗമനത്തിനായിട്ടെല്ലാം കാര്യപ്രതിബന്ധങ്ങൾ വന്നു ചേരുക, ബന്ധനം ഉണ്ടാവുക, കാരാഗ്രഹവാസം ഉണ്ടാവുക, ജയില്, കേസ്, പിന്നെ ആ സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാവുക, സാമ്പത്തിക ദുരിതം ഉണ്ടാവുക, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇന്ന ബുദ്ധിമുട്ടെന്നില്ല, പലതരത്തിലുള്ള. ഏഴര ശനിയിൽ ചിലവരുടെ വിവാഹം നടക്കാം. ഈ കർമ്മം നല്ലതായിരിക്കണം എന്നേ പറയുന്നുള്ളൂ നമുക്ക് അതിനൊരു മാർഗമായിട്ട്. മൂന്നാമത്തെ ശനി എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ഏഴര ശനി എന്ന് പറയുന്നത് വാർദ്ധക്യകാലത്തായിരിക്കും. ഈ വാർദ്ധക്യകാലത്ത് ഇപ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്കാണ് എങ്കിൽ അയാളുടെ ജന്മ അവസാനം ഒരു 80, 86, 87 വയസ്സ് സമയത്ത് അയാൾക്ക് ശനിദശാകാലവും ഏഴര ശനിയായിരിക്കും, ഏഴര ശനി തുടക്കമായിരിക്കും. ആ സമയത്ത് ഏഴര ശനിയിൽ അയാളുടെ വാർദ്ധക്യകാലമായിരിക്കും. ഇപ്പോൾ ഉത്രാട നക്ഷത്രത്തിലുള്ള ആളുകൾക്കൊക്കെ, വാർദ്ധക്യത്തിലുള്ളവർക്കൊക്കെ മൂന്നാമത്തെ ശനി ഏഴര ശനി നടപ്പാണിപ്പോൾ. അപ്പോൾ ഈ ഏഴാമത്തെ ശനി എന്ന് പറയുന്ന വാർദ്ധക്യകാലത്തിലായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖങ്ങൾ, ശരീരത്തിന് ക്ഷീണം, വീഴ്ച, മുറിവ്, അപകടം, അതാണ് ഈ പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ വീണ് കഴിഞ്ഞ ഉടനെ സർജറിയൊക്കെ ചെയ്യേണ്ടി വരിക, അവരുടെ കുടുംബ പ്രാരാബ്ദങ്ങൾ, ഇങ്ങനെ ഏഴര ശനിയിലെ കൂടുതൽ വിഷമങ്ങളെ സൃഷ്ടിക്കുന്നതാണ് ഈ വാർദ്ധക്യത്തിലെ ശനി. ചിലപ്പോൾ ആ ശനി മരണം വരെ സംഭവിച്ച് അവരെയും കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ശനി തീരുന്നതോടുകൂടി, ഏഴര ശനി തീരുന്നതോടുകൂടി ചിലപ്പോൾ മരണവും സംഭവിക്കാം. ഇനി അല്ലെങ്കിൽ തൻ്റെ സ്വന്തക്കാരാരെങ്കിലും, പ്രിയപ്പെട്ട ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അങ്ങനെ ആരെങ്കിലും ഒരു മരണം സംഭവിച്ച് ദുഃഖിക്കേണ്ടതായിട്ട് വന്നു ചേരാം. അല്ലെങ്കിൽ അവർ നിത്യരോഗിയായിട്ട് മാറും, ചികിത്സിച്ചാലും അസുഖം ഭേദമാവില്ല എന്നുള്ള രോഗി രീതിയിൽ നിത്യരോഗിയായിട്ട് മാറും. ഇതാണ് വാർദ്ധക്യത്തിലെ മൂന്നാമത്തെ അവസ്ഥയായിട്ട് വരുന്ന ശനി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന 3 ഏഴര ശനിക്കാലം എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത് വരുന്ന ശനിയാണ് നമ്മളെയൊക്കെ ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏഴര ശനിക്കാലം. ഈ സമയത്ത് നമ്മുടെ ജാതക പ്രകാരം അങ്ങനെ ഒരു ഏഴര ശനിയാണ് അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും, ഈ സമയത്ത് നമ്മുടെ ദശയും അപഹാരവും ദശാപഹാരവും ഒക്കെ ബലമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏഴര ശനി അത്രയേറെ കഠിനമായിട്ട് നമ്മളെ ബാധിക്കില്ല. ആ ദശയും അപഹാരവും ഒന്നും അത്ര സുഖമുള്ളതല്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ദോഷവും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ ദശയും ദശാപഹാരവും നോക്കി ഈ പറയുന്ന ചില ഒരു വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാർ അസുഖമായിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഓടി വന്ന് നോക്കും, അച്ഛൻ്റെ ആയുസ്സിന് ബലമുണ്ടോ, അച്ഛന് രോഗം മാറുമോ, അച്ഛൻ എന്തെങ്കിലും പറ്റുമോ, അമ്മയ്ക്ക് എന്തെങ്കിലും ആവുമോ, എത്ര ലക്ഷം മുടക്കിയിട്ടും ആസ്പത്രിയിൽ നിന്ന് പോരാൻ പറ്റുന്നില്ല, ഇതൊന്ന് നോക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇവരുടെ ആയുസ്സിന് ചിലപ്പോൾ എന്താണ് ബലമുണ്ടെങ്കിലും അവർ ഏഴര ശനി കാലഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം.
അപ്പോൾ നമ്മൾ അവരുടെ ജാതകമോ അല്ലെങ്കിൽ ജനിച്ച സമയം അനുസരിച്ച് അവരുടെ ദശാകാലം ഒക്കെ അറിയാമെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് ദശാകാലം അവർക്ക് വിപരീത ഫലങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള വഴിപാടുകളോ പരിഹാരങ്ങളോ പൂജകളോ പ്രാർത്ഥനകളോ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറയാം ബന്ധുക്കളോട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അയവ് വരും, അതിനൊരു റിലാക്സേഷൻ കിട്ടും, അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ വിഷമതകൾ അനുഭവിക്കേണ്ടി വരില്ല ഇങ്ങനെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ. ദോഷമുള്ള ദശാസന്ധിയാണ്, ദശാകാലമൊക്കെ ദോഷമുള്ളതാണ്, പരിഹാരങ്ങളും ചെയ്യാം. ഈശ്വര വിശ്വാസമുള്ളവനും അല്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. ഈശ്വര വിശ്വാസമുള്ളവനും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനും നല്ല നല്ല ചിന്താഗതികളുള്ളവനും ഒന്നും വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോയിക്കോളും. ഇപ്പം എന്നും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നവനെ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമില്ലാതെ ആ ഏഴരശനിയാണ് കടന്നു പോയിക്കോളും. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ പരിപാലിക്കുക, അവർക്ക് അവരോട് നല്ല വാക്കുകൾ പറയുക, അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക, മറ്റുള്ളവരുടെ ശാപമൊന്നും ഏറ്റുവാങ്ങാതിരിക്കുക, കുടുംബത്തെയും പരദേവതകളെയൊക്കെ പ്രീതിപ്പെടുത്തുക, പരദേവതകളെയൊക്കെ നിന്ദിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാലത്തിലുണ്ടാകുന്ന ദുരിതം പൊതുവെ അങ്ങ് മാറി കിട്ടിക്കോളും. എത്ര ലക്ഷപ്രഭു ആയാലും അവനവൻ ചെയ്ത കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാട്ടുകാർ പോലും ഏഴരശനി മൂലം കഷ്ടപ്പെടേണ്ട അവസ്ഥകൾ ചിലവരെ കണ്ടിട്ടില്ല. ചിലവരെ കൊണ്ട് നാട്ടിൽ പോലും കിടക്ക പ്രതി ഉണ്ടാവില്ല. അവരുടെ ഏഴരശനി അവരുടെ ദുരിതങ്ങൾ നാട്ടുകാരും അലപ്പക്കാരും കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ദുരിതപ്പെടുന്നതിന് മൂന്ന് പ്രാവശ്യം ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഏഴരശനി വരാം. അതിന് ചെറുപ്പകാലത്തിലാണെങ്കിൽ ബാലാരിഷ്ടത, മധ്യത്തിലാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ, വാർദ്ധക്യത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കും കൂടെ ദുരിതം ഉണ്ടാക്കാം, അവരവർക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് ദശാകാലവും അന്തർദശാകാലവും ഈ ഏഴരശനി കാലവും കൂടെ നോക്കിയിട്ട് പരിഹാരങ്ങൾ ചെയ്യാം.